Hello children, welcome to Mini's Online Tuition. Aarang class le basic science, moonamatha unit, poovil ninnu poovilekku, flower to flower, enna paadathinte naalamatha part aanu ini nammal cheyanayittu pogunnathu. Adinu munpayi ee channel subscribe cheyyathavar subscribe cheyyuka, thottadutha bell icon kudi click cheyyukayanengil, thudarnnu vidunna videokalude notification ningalkku labhikkunnathayirikkum. Kazhinja moonu classukalilayittu pookalude bhagangale kurichum, avayude dharmangal Pokal Paragan and the Engine Ake in the Namal Padichirinum. In the Namal Padicana to Poganada Paraga Kairigal Pokal, Paragan and the Kan Sahaikina, Paraga Kairigale Kuruchum. E Paraga Kairigale Agashik and Vendi Pokalil Kanana, Pritega, Savishesh the Kale Kuruchumana, Padicana to Poganada Pokalil within the Pumba Tegalde, Kaligalim, Sarida Fangalum, Pumbadi, Pollen Greens Patirin of the Sutisile. ഈ പൂമ്പാറ്റകൾ ഇതേ ഇനത്തിൽപ്പെട്ട മറ്റ് പൂവുകളിൽ തേൻ കുടിക്കാനായി ചെന്നിരിക്കുമ്പോൾ ഇവയുടെ ശരീരഭാഗങ്ങളിൽ പറ്റിയിരിക്കുന്ന പൂമ്പടി ആ പൂവിലെ ജനിപുടത്തിലെ പരാഗണസ്ഥലത്ത് ഒട്ടിപ്പിടിക്കും അങ്ങനെ അവിടെ പരാഗണം നടക്കുന്നു അതിനെ സഹായിക്കുന്ന ഒരു ജീവിയാണ് നമ്മൾ ഈ കണ്ട പൂമ്പാറ്റ അതുപോലെ തേനീച്ച തേനീച്ച തേൻ കുടിക്കുന്നതിനോടൊപ്പം പൂമ്പടിയും ശേഖരിച്ചു കൊണ്ടുപോകാറുണ്ട് Vere in a tilpetta, chedigal in a pokal, e tenicha itum bowl. Tenicha the serida till a pombody. E chedigal in a pokal in a paraganasal at the badicha. Paragan and narthanaita, sahaikino. Paraganatha sahaikin a jivigalaya. Tenicha, wonder, hummingbird, itikanikurivi, wawal, todangi jivigale, pollinating agent, paraganagarigalana, paraino. Endana pollinating agent. Paraganate Sahaikina, Kadagangalka, Paragana Garigalana, Parayino. Factors that help pollination are called pollinating agent. Pollinating agent mulam, adaya, e Paragana Garigal mulam, Paragana Nadakana, Pokal, e the Kiana noka. Rathril Vidarina, Mullapova, Gendarajan Pova, Palapova, Nishagandi, Kapi Pova. Any pokal paragana nathana, nisha salapangal, that a moth, shatpadangalamana. Rathri vidarna e pokal de pratiaga endana, yella, vella narthalana kanana, other vole, nalla suganda mulla the iricum, nalla manamulla the iricum, ten naranyatum iricum. Upon Rathri vidarna, iterum pokalle, pollinating agent in a agarshikan vidila pratiaga the glana, namely parna vella neravum, sugandavum, ten naranyatamaya, pokalum. എന്നാൽ ദുർഗന്ധമുള്ള ചേനപ്പൂക്കളിൽ പരാഗണം നടത്തുന്നത് ഈച്ചകളാണ് പരാഗണകാരി ഏതാണ് ഈച്ചയാണ് അതുപോലെ ചേമ്പിലും പരാഗണകാരിയായി പ്രവർത്തിക്കുന്നത് ഈച്ചകൾ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പൂവ് റിഫ്ലേഷിയ അല്ലേ ചീഞ്ഞ മുട്ടയുടെ ദുർഗന്ധമുള്ള ഈ റിഫ്ലേഷിയയിലും പരാഗണം നടത്തുന്നത് ഇത്തരം ഷഡ്പദങ്ങളാണ് അടുത്തതായി പരാഗണകാരികളെ ആകർഷിക്കത്തക്ക തരത്തിൽ നല്ല നിറവും വലിപ്പവുമുള്ള പൂക്കളാണ് ശംഖുപുഷ്പം റോസാപ്പൂവ് മഞ്ഞക്കോളാമ്പി ഡാലിയ സീനിയ മുതലായ ചെടികൾ അപ്പോൾ ഈ ഓരോ പൂക്കൾക്കും ഈ പരാഗണകാരികളെ ആകർഷിക്കത്തക്ക തരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയുണ്ടായിരിക്കും ഇനി മറ്റു കുറച്ച് പൂക്കൾ നോക്കി ചെത്തി പൂച്ചമാലൻ പൂവ് ഹൈഡ്രാഞ്ചിയ മാവ് കണിക്കൊന്ന കൃഷ്ണഗിരീടം ഇത്തരം ചെടികളുടെ പൂക്കൾ ശ്രദ്ധിച്ചേ ഇവയിലെ പൂക്കൾ വളരെ ചെറിയ പൂക്കളാണ് നമ്മൾ നോക്കുമ്പോൾ വലിയ പൂക്കളായിട്ട് കാണുന്നുണ്ടല്ലേ അത് കുലകളായി കാണപ്പെടുകയാണ് ഇൻഫ്ലോറസൻസ് ഫ്ലവേഴ്സ് ആണ് എന്തിനാണ് അങ്ങനെ കാണപ്പെടുന്നത് പൂവ് ചെറുതായതുകൊണ്ട് പരാഗണകാരികളെ ആകർഷിക്കാൻ കഴിയില്ലല്ലേ അതുകൊണ്ടാണ് ഇത് കുലകളായിട്ട് കാണപ്പെടുന്നത് ഈ പോളിനേറ്റിംഗ് ഏജന്റിനെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഇവ കുലകളായിട്ട് കാണപ്പെടുന്നത് വലിപ്പം തോന്നിക്കുകയും ദൂരെ നിന്ന് തന്നെ കാണാൻ കഴിയുകയും ചെയ്യും അടുത്തത് പൂവിനോട് ചേർന്ന ഭാഗം പൂവാണെന്ന് തോന്നുന്ന തരത്തിൽ രൂപമാറ്റം വന്ന വൈറ്റ് മസാന്തയും ബൊഗെയ്ൻവില്ലയുമാണ് കാണുന്നത് ഇവയുടെയും പൂവ് വളരെ ചെറുതാണ് നമ്മൾ നോക്കുമ്പോൾ ആദ്യം നോക്കുമ്പോൾ എന്താണ് കാണുന്നത് മസാന്ത ആ വലിയ വെള്ള നിറത്തിലുള്ള വെള്ള മസാന്തയുണ്ട് പിന്നെ അതുപോലെ റോസ് മസാന്തയുണ്ടല്ലേ ഈ റോസ് കളറും വെള്ള കളറും ഒക്കെ കാണുമ്പോൾ അതാണ് പൂക്കളെ നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട് പക്ഷേ അതിനകത്ത് കാണുന്ന ചെറിയ മഞ്ഞ കളർ കാണുന്നതാണ് പൂവെന്ന് പറയുന്നത് ഇതും പിന്നെ അതുപോലെ തന്നെ ബൊഗെയ്ൻവില്ല കടലാസ് ചെടി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള പൂക്കൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ പക്ഷെ അത് ശരിക്കും പറഞ്ഞ പൂവല്ല
പൂവ് വളരെ ചെറുതായിട്ടാണ് കാണുന്നത്. അതിനോട് ചേർന്ന് ഈ പരാഗണകാരികളെ പോളിനേറ്റിംഗ് ഏജന്റിനെ ആകർഷിക്കത്തക്ക തരത്തിൽ അതിൻ്റെ തളിര് ഇലകൾക്ക് നിറമാറ്റം വന്നതാണ് കാണുന്നത്. അതാണ് ബൊഗെയിൻവില്ലയിലും മൊസാന്തയിലും കാണുന്നത്. പൂക്കളിൽ പരാഗണം നടക്കുന്നതിന് പരാഗകാരികളെ ആകർഷിക്കാൻ വേണ്ടി പൂക്കളിൽ കാണുന്ന പ്രത്യേക സവിശേഷതകളാണ് ആകർഷണീയമായ നിറം, കളർഫുൾ ഫ്ലവേഴ്സ്, പൂക്കളിലെ തേനിന്റെ സാന്നിധ്യം, പ്രസൻസ് ഓഫ് ഹണി, ചെറിയ പൂക്കൾ കുലകളായി കാണപ്പെടുന്നു, സ്മാൾ ഫ്ലവേഴ്സ് ഗ്രോ ആസ് ഇൻഫ്ലോറസൻസ്, രാത്രിയിൽ വിടർന്ന പൂക്കൾക്ക് വെള്ള നിറം, ഫ്ലവേഴ്സ് അറ്റ് ദാറ്റ് ബ്ലൂം അറ്റ് നൈറ്റ് ആർ വൈറ്റ് ഇൻ കളർ, സുഗന്ധം ഫ്രാഗ്രൻസ്, ദുർഗന്ധം ഫൗൾ സ്മെൽ. പൂവിനോട് ചേർന്ന് ഇലകൾക്ക് നിറമാറ്റം വന്ന് പൂക്കൾ പോലെ കാണപ്പെടുന്നു. ദ ലീവ്സ് സറൗണ്ടിങ് ഫ്ലവേഴ്സ് ചേഞ്ചിങ് കളർ ആൻഡ് അപ്പിയറിംഗ് ലൈക്ക് ഫ്ലവേഴ്സ്. ഇതൊക്കെ പൂക്കളുടെ പ്രത്യേകതകളാണ്, പരാഗണകാരികളെ ആകർഷിക്കാൻ വേണ്ടി പൂക്കളിൽ കാണുന്ന പ്രത്യേക സവിശേഷതകളാണ് നമ്മൾ ഈ പറഞ്ഞതൊക്കെ. ഇനി പരാഗണത്തിന് സഹായിക്കുന്ന അജീവിയ ഘടകങ്ങളുണ്ട്. എന്താണ് അജീവിയ ഘടകങ്ങൾ? അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ജീവനില്ലാത്തവ. ഇതുവരെ നമ്മൾ പറഞ്ഞതെല്ലാം ജീവികളാണ് അല്ലെ, ജീവനുള്ളവയാണ് പോളിനേറ്റിംഗ് ഏജന്റായിട്ട് പ്രവർത്തിച്ചത്. ഇനി അജീവിയ ഘടകങ്ങൾ, പരാഗണത്തെ സഹായിക്കുന്ന അജീവിയ ഘടകമായ കാറ്റാണ് നെല്ലിൽ പരാഗണം നടത്താനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ നെൽച്ചെടിയിലെ പൂമ്പൊടിയുടെ പ്രത്യേകത എന്തൊക്കെയായിരിക്കും? അത് ഭാരം കുറഞ്ഞതായിരിക്കും, വായുവിൽ തങ്ങി നിൽക്കാൻ കഴിയുന്നതായിരിക്കും, ധാരാളം പൂമ്പൊടിയും കാണും. ഈ പ്രത്യേകതകൾ കൊണ്ടാണ് കാറ്റ് വഴി ഇവിടെ പരാഗണം നടക്കുന്നത്. തെങ്ങിൻ പൂക്കരയിൽ പരാഗണം നടക്കുന്നതും വായുവിൽ കൂടി തന്നെയാണ്. ആ പൂക്കൾ, തെങ്ങിൻ പൂക്കളെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ആൺപൂക്കൾ മുകൾ ഭാഗത്തായും പെൺപൂക്കൾ താഴെ ഭാഗത്തുമായിട്ടാണ് കാണപ്പെടുന്നത്. കാറ്റടിക്കുമ്പോൾ എന്ത് ചെയ്യും? ആൺപൂക്കളിലെ പരാഗരേണുക്കൾ താഴെ കാണുന്ന പെൺപൂക്കളിലേക്ക് പതിക്കുകയും പരാഗണം നടത്തുകയും ചെയ്യുന്നു. പരാഗണത്തെ സഹായിക്കുന്ന മറ്റൊരു അജീവിയ ഘടകമാണ് ജലം. കുരുമുളക്, വാലിസ്നേറിയ എന്നീ സസ്യങ്ങളിൽ പരാഗണം നടത്താൻ സഹായിക്കുന്ന അജീവിയ ഘടകമാണ് ജലം. അടുത്തത് ഒരു പട്ടിക പൂർത്തിയാക്കാൻ തന്നിട്ടുണ്ട്. പൂക്കളുടെ സവിശേഷതകളാണ് ആദ്യത്തെ കോളത്തിൽ തന്നിരിക്കുന്നത്. പെക്യുലിയാരിറ്റീസ് ഓഫ് ഫ്ലവേഴ്സ്. അടുത്ത കോളത്തിൽ പരാഗകാരികൾ പോളിനേറ്റിംഗ് ഏജന്റ് ഏതാണെന്ന് നമ്മൾ എഴുതണം. ഭാരം കുറഞ്ഞ പരാഗരേണുക്കൾ, ലൈറ്റ് വെയ്റ്റ് പോളൻ ഗ്രെയിൻസ്. പോളിനേറ്റിംഗ് ഏജന്റ് ഏതായിരിക്കും? നെല്ലിലും തെങ്ങിൻ പൂക്കരയിലും പരാഗണം നടത്തുന്നതാണ് ഏതാണ്? കാറ്റ്, വിൻഡ്. വർണ്ണഭംഗിയുള്ള പൂക്കൾ, കളർഫുൾ ഫ്ലവേഴ്സ്, തേനീച്ച, ഹണീബി. രാത്രി വിരിയുന്ന വെളുത്ത പൂക്കൾ, വൈറ്റ് ഫ്ലവേഴ്സ് ദാറ്റ് ബ്ലൂം അറ്റ് നൈറ്റ്. ഏതാണ്? മുല്ലപ്പൂക്കളൊക്കെ ഉണ്ടല്ലോ, മുല്ലപ്പൂവും പാലപ്പൂവുമൊക്കെ. നിശാശലഭം, മോത്ത്. ഈർപ്പത്തിലൂടെയുള്ള പരാഗണം, അതായത് ജലത്തിലൂടെയുള്ള പരാഗണം അല്ലേ. കുരുമുളകിലും വാലിസ്നേറിയയിലും ഒക്കെ നടക്കുന്നല്ലേ. പോളിനേറ്റിംഗ് ഏജന്റ് ഏതാണ്? ജലം, മഞ്ഞുതുള്ളി, വാട്ടർ, ഡ്യൂ ഡ്രോപ്സ്. പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.